ഹലോ നമസ്കാരം ഞാൻ ബിജു ആഞ്ഞിക്കലാണ് ബിജു ആഞ്ഞിക്കൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നു വെച്ചാൽ ഞാൻ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ലഗാഡിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തെല്ലവിയിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് അപ്പം അവിടുത്തെ ഒരു പാർക്കിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ പാർക്കിൻ്റെ ഒരു വിശേഷങ്ങൾ കാണിച്ചു തരാം ഓക്കെ നമുക്ക് എന്നാൽ ആ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് ഞാൻ ആ പറഞ്ഞ പാർക്ക് പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് ഇതാണ് ഇത് പന നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ആ പാർക്കിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വലിയ ബിൽഡിങ്ങാണ് ഒരു 40 നിലയുണ്ട് ഒരു അക്കാ 360 എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങാണ് കാണുന്നത് കണ്ടോ ഇത് പാർക്കിനകത്തൂടെ ആളുകൾക്ക് നടക്കാനും അതുപോലെ തന്നെ സൈക്കിള് ചവിട്ടാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ ഈ പാർക്കിനകത്ത് നമ്മൾ കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വേസ്റ്റ് കളയാനൊക്കെ ഉള്ള വേസ്റ്റ് ബോക്സുകളാണ് വെച്ചിരിക്കുന്നത് ഇതാണ് അതിമനോഹരമായ ഒരു കണിക്കൊന്നയാണ് നിൽക്കുന്നത് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടോ നിറച്ച് പൂവായിട്ട് കണിക്കൊന്ന ഇപ്പോൾ ഇത് 2020 ജൂൺ മാസം 30 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ സമയത്ത് ഇത് പൂത്ത് നിൽക്കുന്നത് കാണുന്നത് എന്നാൽ ഭംഗിയായിട്ടാണെന്നറിയോ ഇവിടെ ഇവർ പാർക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അത് അത്രയും വൃത്തിയായിട്ടാണ് അവരത് സൂക്ഷിക്കുന്നത് നല്ല ഭംഗിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് അതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണത് പിള്ളേർക്കും പിള്ളേർക്കൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇത് ഈ പാർക്കിൽ കാണുന്ന ഒരു ഇതാണ് അതായത് ബാസ്കറ്റ്ബോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള പിള്ളേർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർക്കിനകത്ത് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊരു പന്ത് പൊക്കിയിട്ട് കൊടുക്കുക താഴ്ത്ത് വരുന്നു എടുക്കുന്നു വീണ്ടും വന്ന് ചെയ്യുന്നു അങ്ങനെ ഒരു സംവിധാനമാണിത് ഈ കാണുന്ന പാർക്കിൽ കുടിക്കാനായിട്ട് വെള്ളം വരുന്ന ഒരു പൈപ്പ് സിസ്റ്റമാണ് കാണുന്നത് അത് നമ്മളിത് ഇങ്ങനെ പിടിച്ച് ഇവിടെ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും ഇതിങ്ങനെ ചുമ്മാ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി ആവശ്യത്തിന് വെള്ളമുണ്ട് അത് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് ഇനിയിപ്പോൾ കുപ്പിയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ താഴ്ത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടുന്ന് വരും നമ്മൾ കുപ്പിയിലേക്ക് വെള്ളം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതെന്നെ വൃത്തിയിലാണെന്നറിയോ ഇവരെ പാർക്ക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് ഇത് കുഞ്ഞു പിള്ളേർക്ക് വന്നിട്ട് ഊഞ്ഞാലാടാനുള്ള ചെറിയ ഊഞ്ഞാലിൻ്റെ ഒരു സംവിധാനങ്ങൾ നമുക്കും കയറി ഇരിക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇവിടെ കളിച്ച് മറിയാനും എന്നാ വൃത്തിക്ക് മെനക്കാന്ന് ഇവരെയൊക്കെ ചെയ്തിരിക്കുന്നത് പാർക്ക് അത്ര അതിമനോഹരമായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത് ഇതാ പാർക്കിനകത്തുള്ള ഒരു കൊച്ചു പിള്ളേർക്ക് നമ്മുടെ പ്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വന്നിട്ട് കളിക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ എന്നാ സ്റ്റൈലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എത്ര വൃത്തിയിലും മെനയിലും അതൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത്ര കയറി മറിഞ്ഞ് കളിച്ച് തകർക്കാനൊക്കെ ഉള്ളൊരു സംവിധാനമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയ്ക്കും കെയർ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് എക്സസൈസ് ചെയ്യാനും പിള്ളേരെ കളിപ്പിക്കാനും ഒക്കെ ആയിട്ടും അവർക്ക് ഒരു ഉല്ലാസമൊക്കെ ആയിട്ട് എന്നാ വലിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങളൊക്കെ നല്ല അടിപൊളി മരങ്ങളും സെറ്റപ്പുകളും ഒക്കെയാണ് അതിൻ്റെ അത് കാണാനുള്ളത് നല്ല ഭംഗിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് അതുപോലെ നമുക്കൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടോ ഒന്ന് കിടന്നൊന്ന് ഉറങ്ങണം കാറ്റൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്ന് കിടക്കാനും ഉറങ്ങാനൊക്കെ ഉള്ള ഒരു ചെറിയ തൊട്ടിലും സംവിധാനമൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ പിള്ളേർക്കും വലിയവർക്കൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള ഊഞ്ഞാലാണ് ഇത് രണ്ടെണ്ണം നമുക്ക് വലിയവർക്കൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടാനായിട്ട് ഇതിലിരുന്ന് ആടാം അതുപോലെ അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് ഇത് പിള്ളേരെ കൊച്ചു പിള്ളേരെ എടുത്ത് ആട്ടി ഇവിടെ അതുങ്ങൾ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ് ഇത് ഇവിടുത്തെ പാർക്കിലെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു കാര്യം ഒരു മെഷീനറിയാണ് നമ്മുടെ കാലിന് മസിൽ കൂട്ടാനും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് മെഷീനാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ ഇങ്ങനെ ഇവിടെ പാർക്കിനകത്ത് ഇഷ്ടം പോലെ എക്സസൈസ് ചെയ്യുന്ന ഓരോ മെഷീനറീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൈയുടെ പവർ കൂട്ടാനും മസിൽ കൂട്ടാനൊക്കെ ഉള്ളൊരു സംഭവമാണത് അതുപോലെ ഇത് നമ്മുടെ ഇടുപ്പിൻ്റെ ഇത് കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് കയറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആടുന്ന ഒരു മെഷീനാണ് അത് കയറി നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതേപോലെ ഇത് നമ്മുടെ നടുവിൻ്റെ വേദന കുറയ്ക്കാനൊക്കെ ആയിട്ട് എക്സസൈസ് ചെയ്യാനും വയറ് കുറയ്ക്കാനൊക്കെ ഉള്ളൊരു മെഷീനാണ് അതിൽ കയറി ചാരി കിടന്നിട്ട് നമുക്ക് അതേ പിടിച്ച് വലിച്ചാൽ മതി കാല് ചവിട്ടി പിടിച്ചിട്ട് അത് മുന്നോട്ടും പുറകോട്ടും ആയി അങ്ങനെ ഇത് നമുക്ക് തൂങ്ങി നമ്മുടെ കൈയുടെ പവർ കൂട്ടാനും വയറ് കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു സംഭവമാണ് അതിലിങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ളൊരിതാണ് ഇത് ഇതും അതുപോലെ തന്നെ നമ്മുടെ
വയറ് കുറയ്ക്കാനൊക്കെയായിട്ടുള്ള മെഷീനാണ്. നമ്മുടെ രണ്ട് കാലും അതിൻ്റെ അതിനകത്തോടെ അകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ താഴോട്ട് കമന്ന് കിടക്കുന്നു, എന്നിട്ട് മുകളിലേക്ക് നമ്മൾ സാധാരണ തലപൊക്കി എക്സസൈസ് പോലെ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണിത്. ഇത് രണ്ടെണ്ണം നമ്മുടെ കാലിൻ്റെ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യിക്കുക, അതിന് നമ്മുടെ അരക്കെട്ടിനൊക്കെ ഒരു ഉറപ്പ് കിട്ടാനും ഒരു ലൂസ് അതായത് മസിലൊക്കെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു എക്സസൈസ് ചെയ്യാനുള്ളൊരു മെഷീനാണിത്. പിന്നെ ഈ കാണുന്ന ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പവർ കൂട്ടാനും മസിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ചെസ്റ്റിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ്. അതിൽ പിടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും നമ്മൾ നമ്മുടെ കൈ അപ്പുറത്തോട് പുറത്തോട്ട് ഇടുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക, അടിപൊളിയാണ്. അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ, അത്രയും ഭംഗിയായിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ഇവിടെ ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയാം. പിന്നെ ഇവിടുത്തെ പാർക്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ, പട്ടികൾക്ക് വന്നിട്ട് ഇവിടെ പട്ടികളെല്ലാവരും വളർത്തുന്നുണ്ട്. ഈ പട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് കളിക്കാനും ചാടി മറിയാനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ കാണുന്നത്. പട്ടികളുടെ ഒരു കൂടാരമാണിത്, ചുറ്റും വേലി കമ്പി വേലി ഇട്ടിട്ടൊക്കെയാണ്. എന്നിട്ട് പട്ടികൾ ഇതിനകത്തേക്ക് അവർ കൊണ്ടുവന്ന് കയറ്റിവിടും പലരും വരുന്നവർ. എന്നിട്ട് അതുങ്ങൾ ഇതിനകത്ത് കയറി കിടന്ന പരിപാടികളും ചാട്ടവും ഓട്ടവും കളികളും കുറേ മേളവും ഒക്കെയാണ് ഇതിനകത്ത് നടത്തുന്നത്. ഈ പാർക്കിൻ്റെ ഒരു സൈഡിൽ തന്നെയുള്ള സംഭവമാണിത്, അടിപൊളിയാണ്, ഭയങ്കര സംവിധാനമാണ് ഇവിടെ. അതുപോലെ ഈ പാർക്കിനകത്തുള്ള മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈക്ലിങ്ങും സ്കേറ്റിങ്ങിനും ഒക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ അതിനുള്ള ഫെസിലിറ്റീസാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിള്ളേർ വരുന്നു, സൈക്കിളിങ്ങോട് വരുന്നു, സൈക്കിളിൽ അതിന് വേണ്ട പ്രാക്ടീസ് ചെയ്യുന്നു, ഇതിനകത്ത് ചാടി മറിഞ്ഞ് പോകുന്നു. സ്കേറ്റിങ്ങിനുള്ള പിള്ളേർ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നു. എന്താ സംഭവം, നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടെ സംവിധാനമെല്ലാം ഒരുക്കിയുണ്ടാക്കിയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, എല്ലാ ഫെസിലിറ്റീസും അവർക്ക് പിള്ളേർക്കും എല്ലാവരും ഒരുക്കി വെച്ച് കൊടുത്തേക്കാണ്. ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്, കാരണം എല്ലാത്തിനും അവർ പ്രോത്സാഹിപ്പിക്കും. പന്ത് കളിയാണേലും സൈക്ലിംഗ് ആണേലും സ്കേറ്റിംഗ് ആണേലും എന്താണെങ്കിലും അതിനെല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുത്തുണ്ട്. ഒരു കൊച്ചു പോകുന്നുണ്ട്, കണ്ടോ, ഈ പോകുന്നു, അതാണ് ഭയങ്കര സംവിധാനമാണ് ഇത്. അവിടെ ഇവിടെ എല്ലാം പിള്ളേരതിൻ്റെ ഇതിപ്പോൾ നട്ടുവച്ച സമയമാണ്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് 2 മണിയാണ്, ഈ സമയത്ത് ഇവിടെ ഉണ്ട്. ഇത് രാവും പകലും എല്ലാം ഇവിടെ ആൾക്കാരുണ്ട്, ഫുൾ ടൈം ഇവിടെ ഉണ്ട്, ക്യാമറയും എല്ലാ സംവിധാനം ഇതിനകത്തുണ്ട്. ഇത് അപ്പുറത്ത് കാണുന്നത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്, ബാസ്ക്കറ്റ്ബോൾ സ്റ്റേഡിയമാണ്, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ബാഴ്സലോണയും ജർമ്മനി അങ്ങനെ പല ടീമുകളൊക്കെ വന്ന് കളിക്കുന്ന സ്റ്റേഡിയമാണ് ആ കാണുന്നത്, ഈ പാർക്കിന് തൊട്ടടുത്തുള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പാർക്കിലെ വിശേഷങ്ങളൊക്കെ. ഇത് ഈ പാർക്കിലെ ഒരു 10-30 പേർക്ക് ഇങ്ങനെ റൗണ്ടിലിരുന്ന് സംസാരിക്കാനും ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കസേര സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ നടുക്ക് ഇങ്ങനെ നല്ല സ്പേസ് ഉണ്ട്, അടിപൊളിയാണ്. ഇങ്ങനെ എല്ലാവർക്കും കൂടെ കൂടിയിരിക്കാനുള്ള ഒരു സൗകര്യം സ്പേസൊക്കെ ഇതിനകത്തുണ്ട്, നല്ല സെറ്റപ്പാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബിജു അഞ്ഞിക്കൽ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇസ്രായേൽ വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇസ്രായേൽ വിശേഷങ്ങളൊക്കെ കൂടുതൽ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പാട്ടും സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.